ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചോറിനൊപ്പം ഒഴിച്ചു കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു കറിയുടേതാണ്. അപ്പോൾ ഈ കറി നമ്മൾ മത്തങ്ങയിൽ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. ഒരു പഴയകാല കറിയാണിത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ മുളപ്പിച്ചെടുത്ത മത്തങ്ങയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല തളിരിലകളാണ് പറിക്കേണ്ടത് കറി ഉണ്ടാക്കാനായിട്ട്. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലത്തെ ഇലകളാണ് പറിച്ചെടുക്കുക നമ്മൾ. മറ്റിലകൾ ഒരുപാട് മൂത്ത് പോയിട്ടുണ്ടാവും, അതുകൊണ്ട് നമുക്ക് ഒരു മൂക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു ചെറിയ തളിരിലകൾ ഇതിനായിട്ട് പറിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു കറിക്ക് അഞ്ചോ ഒരു എട്ടോളം ഇലകൾ മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് അത്രയും പറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അതേ ഇലകളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഒരു തവണ പൈപ്പിൽ കഴുകിയതിന് ശേഷമാണ് വീണ്ടും ഇതിലേക്ക് കഴുകുന്നത്. ഓരോ ഇലയായിട്ട് കഴുകിയതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി കഴുകിയാണ്. അപ്പോൾ ഇതുപോലെ നന്നായി കഴുകിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ളതാണ്, വേറെ വിഷാംശങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എങ്കിലും നമുക്കൊന്ന് നന്നായി കഴുകിയെടുക്കാം. ഇനി നമ്മളിത് നന്നാക്കി എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, നമ്മളിതിൻ്റെ നാരൊന്നും എടുക്കില്ല. നാര് നമ്മൾ കളയും, അതിൻ്റെ ഇലകൾ മാത്രമേ എടുക്കുള്ളൂ. ഇതുപോലെ പറിച്ചെടുക്കുക. ഇങ്ങനെ മുകൾ വശം പിടിച്ചതിന് ശേഷം വേഗം ഇങ്ങനെ പറിച്ചെടുക്കാം. പെട്ടെന്ന് കിട്ടും. കത്തിയോ അങ്ങനത്തെ വേറെ സംഭവങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ മുകൾ വശത്തുള്ള ആ നാരിന് മാത്രമേ ഒരു ബലം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അത് മാത്രം കളഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ പറിച്ചെടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ കുക്കറിൽ പരിപ്പ് ഏകദേശം ഒരു 200 ഗ്രാമോളം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേവിക്കുന്ന കാണിച്ചില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് വേവിച്ചെടുത്തത്. ഒരു 200 ഗ്രാമോളം പരിപ്പ് ഇതിലേക്ക് നമുക്ക് മത്തങ്ങയുടെ ഇല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മളൊന്നും കൂടെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, എങ്കിലും ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എങ്കിലേ എത്ര വെള്ളം വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഈ കറിക്ക് ഒരുപാട് മുളകൊന്നും ചേർക്കരുത്. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമുക്കിനി അവസാനം നോക്കിയിട്ടിടാം, കാരണം നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ മൂടി നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം അടുപ്പിൽ വെച്ച് ഒരു 2 വിസിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ അരമൂടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. പിന്നെ ഒരുപാടൊന്നും അടിച്ചെടുക്കണ്ട, ഒന്ന് ചതച്ച് തരിതരിയായിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ മത്തങ്ങയിലേയും പരിപ്പും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിൽ ഒട്ടും വെള്ളമൊന്നുമില്ല കറിയിൽ. അപ്പോൾ നമുക്ക് ഒരല്പം വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചില ആളുകൾക്ക് ഒരു ഇത്തിരി വെള്ളം പോലുള്ള കറിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് നന്നായി കുറുകിയിരിക്കണം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. എങ്കിലും ഇതൊരു ഇത് രണ്ടിനിടയിലുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഇതിന് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊരു ആ ഒരു ലെവലിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വെള്ളം പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വീണ്ടും വെച്ച് കൊടുക്കണം, ഒന്ന് നന്നായി തിളയ്ക്കണം. തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ചെറിയ കുറവുണ്ട്, അതുകൊണ്ട് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. പരിപ്പായതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി തേങ്ങയൊക്കെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടുകാണ്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും 2 ചെറിയുള്ളിയും, ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു 2 അല്ലി ചെറിയുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉണക്കമുളകും. അപ്പോൾ നന്നായിട്ടിത് ഫ്രൈ ചെയ്യാം. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങയും പരിപ്പും കറി.
അപ്പം മത്തങ്ങയില നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇലക്കറികൾ നല്ലതാണെന്ന് പൊതുവേ നമുക്ക് ആരും പറഞ്ഞു തരേണ്ട, നമുക്ക് തന്നെ അറിയാം. പിന്നെ മത്തങ്ങയുടെ ഇലയ്ക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. താങ്ക് യു.